നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലയോര മേഖലയിൽ ഒരു കോവിഡ് മരണം കൂടി. മരിച്ചത് മാവൂർ കുതിരടം സ്വദേശി കമ്മുക്കുട്ടി. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത് തുടരുന്നു. 3 മാസത്തിനിടെ പെട്രോളിന് മാത്രം വർദ്ധിച്ചത് 11 രൂപ. ഇരുവഞ്ഞിപ്പുഴയിൽ നീർനായ ശല്യം രൂക്ഷമാവുന്നു. 2 മാസത്തിനിടെ അക്രമത്തിന് ഇരയായത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മാവൂർ സ്വദേശിയായ കമ്മുക്കുട്ടിയാണ് മരിച്ചത്. ഏറെക്കാലമായി വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു കമ്മുക്കുട്ടി. കോവിഡ് വ്യാപന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് ബാധിച്ച് ഒരാൾ കൂടി മരിച്ചത്. മാവൂർ കുതിരാടൻ സ്വദേശി കമ്മുക്കുട്ടിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് മരണം. 3 വർഷമായി വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു ഇയാൾ. അതിനിടെ ന്യൂമോണിയയും ബാധിച്ചിരുന്നു. ശനിയാഴ്ച ഡയാലിസിസിന് വിധേയമാക്കിയപ്പോൾ അസ്വസ്ഥത ഉണ്ടാവുകയും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ മാവൂർ. ഇരുവഞ്ഞിപ്പുഴയിൽ നീർനായയുടെ ആക്രമണം പെരുകുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ നിരവധി പേർക്കാണ് നീർനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അടിക്കടി ഉണ്ടാവുന്ന നീർനായ ആക്രമണം പുഴതീരങ്ങളിൽ വസിക്കുന്നവരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയിലാണ് നീർനായയുടെ ആക്രമണം പെരുകുന്നത്. ചേന്ദമംഗല്ലൂർ, കൊടിയത്തൂർ, കാരശ്ശേരി ഭാഗങ്ങളുള്ള ചെറിയ കുട്ടികൾ ഉൾപ്പെടെ 10 ആളുകൾക്കാണ് അടുത്ത കാലത്തായി നീർനായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം കച്ചേരിക്കടവിൽ സഹോദരനോടൊപ്പം കുളിച്ചുകൊണ്ടിരിക്കെ 10 വയസ്സുകാരിയായ കൃഷ്ണപ്പുഴയുടെ കാലിൽ അപ്രതീക്ഷിതമായി നീർനായ കടിച്ചു. കൊടിയത്തൂർ പുത്തൻവീട്ടിൽ കടവിൽ അലക്കിക്കൊണ്ടിരിക്കെ ചെറുതടത്തിൽ സോഫിയയെ കാലിൽ കടിച്ച് വെള്ളത്തിലാഴ്ത്താൻ ശ്രമിച്ചപ്പോൾ രക്ഷിക്കാനിറങ്ങിയ 12 വയസ്സുകാരനായ മകനെയും നീർനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. മാരകമായി പരിക്കേറ്റ ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. തിരുവോണനാളിൽ പുൽപ്പറമ്പ് കടവിൽ കുളിക്കാനിറങ്ങിയ മാധ്യമപ്രവർത്തകൻ പുത്തൻപുരയ്ക്കൽ VP നിസാമുദ്ദീനെയും നീർനായ ആക്രമിച്ചു. മംഗലശ്ശേരിത്തോട്ടം കടവിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ 10 വയസ്സുകാരൻ മുഹമ്മദ് നാജിയെ നീർനായ ആക്രമിച്ചതും തിരുവോണ ദിനം തന്നെയാണ്. കക്കാട് സ്വദേശി PM മുഹമ്മദിന് ഈ വർഷം ആദ്യം നീർനായയുടെ കടിയേറ്റിരുന്നു. നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ TK ജുമാൻ മാസ്റ്ററെ നീർനായ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു. നോർത്ത് ചേന്ദമംഗല്ലൂർ ആറ്റുപുറം കടവിൽ കുട്ടികളോടൊപ്പം കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആക്രമണം. നാട്ടുകാർ ഒന്നടങ്കം ഇരുവഴിഞ്ഞിപ്പുഴയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെടുക്കാനായി പരിശ്രമിക്കുന്നതിനിടെ നടന്ന ആക്രമണം നാട്ടിലാകെ ഭീതി പരത്തിയിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ വെസ്റ്റ് കൊടിയത്തൂർ കുന്നത്ത് സവാദിനെയും കാരശ്ശേരി സ്വദേശിയായ ഒരു യുവതിയെയും ആക്രമിച്ചു. ആവർത്തിച്ചു വരുന്ന ഇത്തരം അപകടങ്ങൾ അവഗണിച്ചതിൻ്റെ ഫലമായി ഈ അടുത്തായി പുഴയിലിറങ്ങിയ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് നീർനായയുടെ ആക്രമണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നീർനായയുടെ ആക്രമണം തുടർക്കഥയായിരിക്കെ പുഴയെ ആശ്രയിക്കുന്നവരെയും കുളിക്കാനിറങ്ങുന്നവരുടെയും ജീവൻ രക്ഷിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ മുറവിളിക്കും ഏറെ പഴക്കമുണ്ട്. നീർനായകളെ വനംവകുപ്പ് കൂടുവെച്ച് പിടിക്കുന്നതിന് സംവിധാനമൊരുക്കുമെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു അനക്കവും കാണുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം. രാജ്യത്ത് ഇന്ധനവില ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നു. കഴിഞ്ഞ 3 മാസത്തിനിടെ 11 രൂപയാണ് പെട്രോളിന് വർദ്ധിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പെട്രോളിന് 82 രൂപയും 44 പൈസയും ഡീസലിന് 77 രൂപ 74 പൈസയുമാണ് ചൊവ്വാഴ്ചത്തെ വില. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. 3 മാസത്തിനുള്ളിൽ 11 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ 1 ലിറ്റർ പെട്രോളിന് 83 രൂപ 91 പൈസയാണ് വില. 2 ആഴ്ചയ്ക്കിടെ സംസ്ഥാനത്ത് 1 രൂപ 76 പൈസയുടെ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൽ വില ലിറ്ററിന് 73 രൂപ 56 പൈസയാണ്. നികുതി കുത്തനെ ഉയർന്നത് ആഭ്യന്തര നിരക്കുകൾ വിന്യസിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അന്താരാഷ്ട്ര നിരക്കുകൾ കുറച്ചെങ്കിലും ഇന്ധനവില ഉയരുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ പെട്രോളിന് 82 രൂപ 44 പൈസയും ഡീസലിന് 77 രൂപ 74 പൈസയുമാണ്. ന്യൂസ് ബ്യൂറോ മുക്കം. തിരുവമ്പാടിയിൽ ആധുനിക കൃഷിഭവൻ നിർമ്മാണത്തിന് ഭരണാനുമതിയായി. 90 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ കൃഷിഭവൻ സമുച്ചയം ഒരുങ്ങുന്നത്. MLA ആസ്തി വികസന ഫണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടും ഉപയോഗിച്ചാണ് നിർമ്മാണം. കാർഷിക മേഖലയായ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കൃഷിക്കാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ പുതിയ കൃഷിഭവൻ 90 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്നതിന് ഭരണാനുമതിയായി. തിരുവമ്പാടി MLA ജോർജ് എം തോമസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപയും കൃഷിവകുപ്പിന്റെ 15 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ 10 ലക്ഷം രൂപയും ഇതിനായി മാറ്റിവച്ചിരിക്കുന്നത്. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ കെട്ടിടത്തിന് കൃഷിഭവൻ ഓഫീസിന് പുറമെ അഗ്രോ സർവീസ് സെന്ററിന് ആവശ്യമായ സൗകര്യങ്ങളും വിശാലമായ മീറ്റിംഗ് ഹാളും അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. കാലപ്പഴക്കം കൊണ്ട് ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിനു പകരം
ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ഓഫീസ് സമുച്ചയം എന്ന സ്വപ്നമാണ് ഇതോടുകൂടി സാക്ഷാത്കരിക്കുന്നത്. പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതനുസരിച്ച് പ്രവൃത്തി ആരംഭിക്കുമെന്ന് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി അഗസ്റ്റിൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 3 റോഡുകളും ഒരു നടവഴിയും ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. വാർഡ് മെമ്പർ അധ്യക്ഷനായിരുന്നു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. കുരിശുപാറ തൊണ്ണത്ത് റോഡ്, എൽ പി സ്കൂൾ ഓമാച്ചാൽ റോഡ്, പുളിഞ്ചോലിൽ നടവഴി, പട്ടേരി സബ് സെൻറ്റർ റോഡ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത്. 4 റോഡുകളുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ വിനോദ് നിർവഹിച്ചു. 7 വാർഡിൽപ്പെട്ട കുരിശുപാറ തൊണ്ണത്ത് റോഡിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് മെമ്പർ സുനില കണ്ണകര അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം സവാദ് ഇബ്രാഹിം, കെ ശിവദാസൻ, കെ കെ നൌഷാദ്, തോമസ് വട്ടക്കുന്നിൽ, രാജു തൊണ്ണത്ത്, ചാക്കോ ചോലക്കര, മുജീബ് പാറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. 7 വാർഡിൽപ്പെട്ട എൽ പി സ്കൂൾ ഓമച്ചാൽ റോഡ് ഉദ്ഘാടന ചടങ്ങിലോ വാർഡ് മെമ്പർ സുനില കണ്ണകര അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം സവാദ് ഇബ്രാഹിം, കെ ശിവദാസൻ, കെ കെ നൌഷാദ്, ബഷീർ കടക്കാടൻ, മരക്കാർ ഊരാളി, ജോയ് കപ്പലുമാക്കൽ, ജിൽറ്റോ കപ്പലുമാക്കൽ, മുജീബ് പാറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. പുളിഞ്ചോലിൽ നടവഴി ഉദ്ഘാടന ചടങ്ങിലും പട്ടേരി സബ് സെൻറ്റർ റോഡ് ഉദ്ഘാടന ചടങ്ങിലും വാർഡ് മെമ്പർ സുനില കണ്ണങ്കര തന്നെയായിരുന്നു അധ്യക്ഷത വഹിച്ചത്. അജിത പുളിഞ്ചോലിൽ, രാജമ്മ പുളിഞ്ചോലിൽ, വിശ്വനാഥൻ കൂവപ്പൊയിൽ, സുനിൽകുമാർ, സൈഫുദ്ദീൻ, റോസമ്മ, മുജീബ് പാറക്കൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, സി ടി വി ന്യൂസ്. ഇരുവശങ്ങളും കാടുപിടിച്ച് കാൽനട പോലും ദുഷ്കരമായ സാഹചര്യത്തിൽ പാലം ശുചീകരിച്ച് രാഹുൽ ബ്രിഗേഡ് പ്രവർത്തകർ. സംസ്ഥാന പാതയിലെ മുക്കം കടവ് പാലമാണ് കാട് വെട്ടിത്തെളിച്ച് രാഹുൽ ബ്രിഗേഡ് പ്രവർത്തകർ ശുചിയാക്കിയത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മാസങ്ങളായി കാടുപിടിച്ച് നിൽക്കുന്ന മുക്കം പാലമാണ് രാഹുൽ ബ്രിഗേഡ് പ്രവർത്തകർ ശുചീകരിച്ചത്. നിരവധി വാഹനങ്ങളും യാത്രക്കാരും കടന്നുപോകുന്ന ഫുട്പാത്ത് പോലുമില്ലാത്ത മുക്കപാലത്തിന്റെ ഇരുവശങ്ങളിലും കുറ്റിച്ചെടികളും മണ്ണും നിറഞ്ഞതോടെ കാൽനട പോലും ദുസ്സഹമായ സാഹചര്യത്തിലാണ് മുക്കത്തെ രാഹുൽ ബ്രിഗേഡ് പ്രവർത്തകർ നേതൃത്വത്തിൽ ശുചീകരിക്കാനായി മുന്നിട്ടിറങ്ങിയത്. വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കുന്നതും അപകടത്തിന് കാരണമാവുന്നതുമായ മരങ്ങളും മുറിച്ചു മാറ്റി. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ഇരുകരകളിലുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കണ്ടില്ലെന്നടിച്ച സാഹചര്യത്തിലാണ് തങ്ങൾ ഇത്തരമൊരു പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയതെന്ന് പ്രവർത്തകർ പറഞ്ഞു. 50 വർഷങ്ങൾ പഴക്കമുള്ള ഈ പാലത്തിൽ കൈവരിയോ അതല്ലെങ്കിൽ ഫുട്പാത്തോ ഒന്നുമില്ലാതെ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു ബാങ്കുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശത്ത് കാൽനട യാത്രക്കാർക്ക് വളരെയധികം പ്രയാസമുള്ള സാഹചര്യത്തിൽ ഈ പാലത്തിൻ്റെ എന്താ പറയുക, കൈവരി ഭാഗങ്ങളൊക്കെ തന്നെ വൃത്തിയാക്കിക്കൊണ്ട് കാൽനട യാത്രയ്ക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ള ഒരു വഴി ഒരുക്കുകയാണ് ഇവിടെ യൂത്ത് കെയർ എന്ന രീതിയിൽ രാഹുൽ ബ്രിഗേഡിന്റെ പ്രവർത്തകർ ചെയ്യുന്നത്. 30 വരുന്ന രാഹുൽ ബ്രിഗേഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനം നടന്നത്. പ്രവർത്തനങ്ങൾക്ക് ജുനേദ് പാണ്ഡികശാല, സജീഷ് മുത്തേരി, നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം. ബാങ്ക് വായ്പകൾക്ക് പ്രഖ്യാപിച്ചിരുന്ന മൊറട്ടോറിയം കാലാവധി അവസാനിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വായ്പകൾക്ക് 6 മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നത്. കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്ത് വായ്പകൾക്ക് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച 6 മൊറട്ടോറിയമാണ് അവസാനിച്ചത്. ചൊവ്വാഴ്ച മുതൽ വായ്പകൾ തിരിച്ചടച്ചു തുടങ്ങണം. അതേസമയം മൊറട്ടോറിയം ഡിസംബർ മാസം വരെ ദീർഘിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കുകയും ചെയ്യും. കഴിഞ്ഞ മാർച്ചിലാണ് 3 മൊറട്ടോറിയം റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചത്. പിന്നീട് 3 കൂടി ദീർഘിപ്പിക്കുകയായിരുന്നു. ഈ കാലാവധിയാണ് തിങ്കളാഴ്ചയോടെ അവസാനിച്ചത്. മൊറട്ടോറിയം ദീർഘിപ്പിക്കുന്നില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും. ആനുകൂല്യം നീട്ടാനായി കേരളമടക്കം നൽകിയ കത്തുകളോടും കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല. മൊറട്ടോറിയം അവസാനിക്കുന്നതോടെ ആനുകൂല്യം സ്വീകരിച്ചവർക്ക് തിരിച്ചടവും തുടങ്ങേണ്ടി വരും. 1 മുതൽ ഓഗസ്റ്റ് വരെ 2 മൊറട്ടോറിയം നടപ്പാക്കിയത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 3 ബാങ്ക് മേധാവികളെ കാണുന്നുണ്ട്. നിലവിലുള്ള വായ്പകൾ പുനഃക്രമീകരിച്ച് നൽകുന്ന കാര്യത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, സി ടി വി ന്യൂസ്. മുക്കം നഗരസഭയിലെ അഗസ്ത്യമൊഴി നാട്ടരങ്ങിന്റെ നേതൃത്വത്തിൽ ഓൺലൈൻ പ്രശ്നോത്തരി മത്സരം സംഘടിപ്പിച്ചു. വിവിധ കുടുംബങ്ങൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ 1 സമ്മാനമായ 2020 രൂപയുടെ ഉൾപ്പുറത്ത് ഗംഗാധരൻ സ്മാരക ക്യാഷ് അവാർഡിന് ധന്യ ജയേഷ് അർഹയായി. ഗാലക്സി ഗംഗാധരൻ സ്പോൺസർ ചെയ്ത 1010 രണ്ടാം സമ്മാനം പ്രിയ സുരേഷ് ബാബുവും നീലാംബരി ഫ്ലവർ സ്റ്റാൾ സ്പോൺസർ ചെയ്ത 505 മൂന്നാം സമ്മാനം ടി അഖിലേഷിനും അർഹരായി. പി ജിൻസ്, ടി സുനിത്, നിസ ഫാത്തിമ എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനവും ലഭിച്ചു. യു പി അബ്ദുൽ നസാറാണ് മത്സരം നിയന്ത്രിച്ചത്. ബിജു പാറക്കൽ, റൈനീഷ് നീലാംബരി തുടങ്ങിയവർ നേതൃത്വം നൽകി.
ജെസിഐ മുക്കം മൈത്രിയും സ്റ്റാർ ഹോട്ടൽ മുക്കവും സംയുക്തമായി പായസം മേള സംഘടിപ്പിച്ചു. മേളയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി റഫീഖ് മാളിക ഡോക്ടർ സി ജെ തിലകിന് നൽകി നിർവഹിച്ചു. ജെസിഐ മുക്കം മൈത്രി പ്രസിഡന്റ് സൗഫിക് വെങ്ങളത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാർ ഹോട്ടൽ മാനേജിംഗ് ഡയറക്ടർ തച്ചോട്ടിൽ കോയ, ബേബി ഉസൻ ഗ്രീൻ ഗാർഡൻ, ജി എൻ ആസാദ്, ശ്രീജിത്ത്, ജിനോജ്, മൻസൂർ, സുൽഫി എന്നിവർ പങ്കെടുത്തു. രണ്ട് ദിവസങ്ങളിലായാണ് മേള നടന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മലാങ്കുന്ന് ഇളയപ്പൻ പരസ്പര സഹായ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. കേംബിനോയ് അധ്യക്ഷനായി കേം രവി, മനാഫ്, എം കെ സുരേഷ്, ബൈജു, ഫയാസ്, അനസ്, ജയരാജ്, മുഹസിൻ, രതീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി സംഘാടകർ അറിയിച്ചു. SSF കൊടിയത്തൂർ സെക്ടർ സാഹിത്യോത്സവത്തിന്റെ തീയതി പ്രഖ്യാപനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CTC അബ്ദുള്ള നിർവഹിച്ചു. September 11, 12, 13 തീയതികളിലായാണ് പരിപാടി നടക്കുക. യൂണിറ്റ് തലത്തിലെ മത്സരത്തിൽ നിന്ന് വിജയിച്ചു വരുന്നവർ മത്സരിക്കും. 50 മത്സരങ്ങളിലായി 300 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പ്രഖ്യാപന ചടങ്ങിൽ SSF സെക്ടർ സെക്രട്ടറി അഷ്റഫ് കെ വി, PRO ഹസനുൽ ബസരി, PK ഷെഹിൻ, ഇർഷാദ്, നാജിൽ എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയോര മേഖലയിൽ ഒരു കോവിഡ് മരണം കൂടി. മരിച്ചത് മാവൂർ കുതിരടം സ്വദേശി കമ്മുക്കുട്ടി. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുന്നത് തുടരുന്നു. 3 മാസത്തിനിടെ പെട്രോളിന് മാത്രം വർദ്ധിച്ചത് 11 രൂപ. ഇരുവഞ്ഞിപ്പുഴയിൽ നീർനായ ശല്യം രൂക്ഷമാവുന്നു. 2 മാസത്തിനിടെ അക്രമത്തിന് ഇരയായത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ. ഇതോടെ സിരി പ്രാദേശിക വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.